അതെ, നമ്മൾ അസോസിയേഷനിൽ ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ടല്ലോ. ആ അപ്പൊ ഞാൻ ഇപ്പൊ ചെയ്ത് എന്റെ പണിയല്ലേ ഇത്, ട്രഷറുടെ പണിയല്ല ഈ ഫ്ലെക്സ് അടിക്കുക, അത് പ്രസിഡന്റിന്റെ പണിയാണ്. ഇതിപ്പോ ആരെങ്കിലും ഒരാൾ ചെയ്താ പോലെ ഇപ്പത്. ഞാൻ ഒരു റിട്ടയർഡ് ബാങ്ക് മാനേജർ അല്ലേ. ചേട്ടോ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് മാനേജർ ആയാലും ഡോക്ടർ ആയാലും വക്കീലായാലും റിട്ടയർഡ് ആയില്ലേ. ഇനി ഈ ജാതി പണിയൊക്കെ ചെയ്യണം. ഇതൊക്കെ ഏതെങ്കിലും ചെറുപ്പക്കാർ പോയി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഈ അസോസിയേഷനിലെ ചെറുപ്പക്കാരെ ഇന്നല്ലേ, ഇനിയിപ്പോ അതിന് വേറെ ആളെ നിറഞ്ഞു നടക്കാൻ പറ്റുമോ? ഇപ്പം എനിക്കിത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. എന്നാ ഇത് എന്തായി പ്രസിഡന്റ് ഒന്ന് അന്വേഷിച്ചോ? അതില്ല, ആ തേങ്ങായി ആ കിണറ്റുകാരൊക്കെ ഉണ്ടോ, ഓന്റെ വീട്ടിലാരോ വരുന്നേരുണ്ടായിരുന്നു. അതപ്പോ അവിടെ അവിടെ ഇരിക്കാൻ നമ്മളോട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞേക്കണോ. പോയിട്ട് വരുന്നില്ലല്ലോ. എന്താ ആ തലേജ്ഞമാരെ പറഞ്ഞേക്കണ്ടേ, ഞാൻ പോയാ മതി. നല്ല കൊളാക്കിട്ടുണ്ടോ? ഇത്ര നേരം വൈകുന്നുണ്ടെങ്കിൽ ഞാൻ അടിക്കാൻ പോയിരുന്ന ഫ്ലക്സ്. നിങ്ങളെ ഫ്ലക്സ് എന്നാ അടിക്കണ്ട് ആലോചിച്ചു അടക്ക. അപ്പളങ്ങൾ ഫ്ലക്സ് അടിക്കാൻ പോകണം. ചെന്ന ഉടനെ അടിച്ചു തരല്ല, അത് മെഷീനാണ്. അത് പ്രിന്റ് ചെയ്ത് വരെ സമയം എടുക്കുവേ. അടിച്ചോണ്ടെന്ന് എന്ത് നോക്കിട്ട് അങ്ങനെ തരുമ്പോ നോക്കണ്ടേ, ഇത് തല തിരിച്ചിട്ട് അടിച്ചേ. എന്താ ഈ കാണി തിരിച്ചു പിടിക്കടാ അങ്ങായി, തിരിച്ചു പിടിക്ക്. അങ്ങനെ പിടിക്കണെന്ന് വായിക്കണ്ടേ. അങ്ങളപ്പുറത്ത് പോയി. ഈ സാധനൊക്കെ എന്ന് പ്രസിഡന്റ് ഇവിടങ്ങളിൽ വിഷാണുവും ഉള്ള കച്ചവടങ്ങളും നടക്കൂലോ. പ്രസിഡന്റിന്റെ പേര് വെക്കണ്ടൊന്നും വേണ്ട. സത്യശീലൻ അടിയിൽ പേര് വെച്ചാലും എഴുതാ തന്നെ അറിയാതെ. ഇതിനകത്ത് ഒരു കുഴപ്പമുണ്ട്. ഇതിപ്പോ നമ്മള് മലയാളത്തിലാണല്ലോ അടിച്ചേക്കണേ. ഇതിവിടെ കെട്ടിക്കഴിഞ്ഞാൽ മലയാളി യാചകരും ഭക്ഷക്കാരും വായിക്കും. അപ്പൊ ഹിന്ദി അത് ബംഗാളി അവരൊക്കെ വന്ന് അവരെങ്ങനെ മനസ്സിലാക്കുന്നത്? എന്തൊക്കെ കക്കാമാരനൊരു മോസിക്കാൻ മാരനൊരൊക്കെ അപ്പം ഈ നാനാജാതി ആൾക്കാരുണ്ടാവും, അവരൊക്കെ മാസം പഠിച്ചിട്ട് ഡ്രസ് അടിക്കല. അപ്പൊ അത് നടക്കൂല. നമ്മളെ ഇതണ മലയാളം ഈ കക്കാൻ മാരനൊരു പഠിച്ചു മനസ്സിലാക്കിട്ട് തിരിച്ചു പോട്ടെ. അപ്പൊ ഇനി നമ്മള് വൈകുന്നേരത്ത് കൂടുമ്പോ കാളോടൊന്ന് പറയണല്ലോ. ഞാൻ വിചാരിച്ചെന്താ വെച്ചല്ലേ, അപ്പൊ ഞാൻ പറയാം. പറയണോ സുഹൃത്തുക്കളെ, കുറച്ച് ദിവസങ്ങളായി കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതിന്റെയും മോഷണത്തിന്റെയും വാർത്തകളാണ് നമ്മള് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു അഞ്ചു വയസ്സായ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. ഞാനത് ഷെയർ ചെയ്ത് ലൈക്കും കിട്ടി. ഒരു കാര്യം പറഞ്ഞതിന്റെ ഇടയിൽ പിന്നെ എന്റെ മൊബൈലൊക്കെ ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. അതിപ്പോ ഇതിപ്പോ ഇനിയും കാണാലോ, അത് പറഞ്ഞു കഴിട്ടെ. അതെങ്ങായി അത് പഠിച്ചു വന്നിട്ട് അത് പറഞ്ഞു. ഇനി നമ്മുടെ കോളനി പ്രദേശത്ത് ഏതെങ്കിലും ആളുകള് പരിചയത്തിലില്ലാത്ത അപരിചിതരായിട്ടുള്ള ആളുകൾ വരുമ്പോ ഒറ്റാളുകൾക്ക് ഒന്നും കൊടുക്കരുത്. പ്രത്യേകിച്ച് യാചകരായിട്ട് വരുന്ന ആളുകൾക്ക് ഒരു പൈസ പോലും കൊടുക്കരുത്. ഞാനൊന്നും എന്റെ വീട്ടിൽ നിന്ന് ഇവരാർക്കും ഒരു പൈസയും കൊടുത്തിട്ടില്ല. പണ്ടേ കൊടുക്കലില്ലോ പറയണേ. അങ്ങനെയുള്ളവർ ഇനി കൊടുക്കരുത്. അപ്പൊ ഇനി നമുക്ക് കാര്യം സമയങ്ങളേണ്ട. വേണ്ട കോളനിയിലെ എല്ലാ വീടുകളും കൂടെ കയറുക. ആയിക്കോട്ടെ. അത് ഇന്നിപ്പോ ഏത് വഹിക്കാൻ പോണേ? നമ്മള് മിന്നാന്ന് പോയ വഴി ഇനി കുറച്ചും കൂടി വീടുണ്ട്. അത് വേണ്ട, അത് വേണ്ട, വൈകുന്നേരത്ത് നോക്കാം. ഇപ്പൊ ഈ വഴിക്ക് നമ്മള് വീട്ടില് 40 വീടുണ്ട്. നടക്കണം, അതൊക്കെ നടന്നോളാം. നടക്കും. എന്തായാലും ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഇത് കിട്ടിയല്ലോ, നമുക്കൊരു സെൽഫി എടുത്ത് വെക്കണം. അസോസിയേഷന്റെ നമ്മുടെ അതിനകത്ത് ഗ്രൂപ്പിൽ ഇടണം. സെൽഫി ആണല്ലോ ഈ ചങ്ങായി. എവിടെ ഇത്? നിങ്ങൾ എവിടെ നിക്കിയപ്പാ? ഇവിടെ നോക്കി ചിരിക്കി. പുറത്തെ വാർത്ത വേണ്ടേ? ആ ചിരിക്കി ചിരിക്കി. പോയാ. ഇപ്പൊ നമുക്ക് ഒരു തെറ്റ് പറ്റി. എന്റെ ഒരു ഫോട്ടോ കൂടി ഈ ഫ്ലക്സിന്റെ ഈ സൈഡിൽ വെക്കേണ്ടതായിരുന്നു. ഇങ്ങനെ നിക്കണം. ധർമ്മക്കാരൻ നിക്കണതല്ലേ.
അതെ, നിങ്ങളെ ഫോട്ടോ വെച്ച ഫ്ലെക്സ് ഞാൻ വെച്ചോളാം, സമയം ആവട്ടെ.